വരട്ടെ. മഹാനായിട്ടുള്ളൊരു സംവിധായകൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ദ്രൻസ് എന്നുള്ള ഒരു കോസ്റ്റ്യൂമർ ഉണ്ടാകില്ലായിരുന്നു. അതിനു മുൻപ് ചെയ്തുവെങ്കിലും പിറവിയൊക്കെ ചെയ്തു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പിറവി, പ്രിൻസിപ്പൽ ഒളിവിൽ, അങ്ങനെ പടങ്ങൾ ചെയ്തു. പക്ഷെ നമുക്ക് മദ്രാസിലോട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ ഒരു വ്യാപിച്ച് കിടക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, നമുക്ക് കട മര്യാദയ്ക്ക് ഒരു കട നടത്താൻ പറ്റില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് രണ്ടു തോട്ടം പൂട്ടിയ ഒന്ന് രണ്ട് കട പൂട്ടി. മൂന്ന്, അപ്പൊ ഇനി അടങ്ങി ഒതുങ്ങി ഇരിക്കാന്ന് വിചാരിച്ചിട്ടൊരു കട തുടങ്ങിയതാണ് ഇന്ദ്രൻസ്. അപ്പൊ ഇനി സിനിമ ഉപേക്ഷിച്ചതാ. പിന്നീടാണ് സുരേഷ് ഉണ്ണിത്താൻ ചേട്ടൻ പത്മനായ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോണോ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മതിയാക്കി പോയി വീണ്ടും മറ്റേ തയ്യലിലേക്ക് മടങ്ങിയേനെ. സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് പത്മരാജൻ്റെ കോസ്റ്റ്യൂം ഇടന്ന് പറയുന്നൊരു ഒരു വില എല്ലായിടത്തുനിന്നും കിട്ടി. പിന്നെ വലിയ വലിയ സിനിമകൾ കിട്ടി, അതൊക്കെ കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റി. പിന്നെ ഇന്ദ്രൻസിൻ്റെ ആ തയ്യലിലുള്ള നൊസ്റ്റാൾജിയുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഒരാളെ കൊണ്ട് എൻ്റെ ഒരു പഴയ ഓർമ്മയിലേക്ക് ഞാൻ പോവാണ്. സ്ഫടികം സിനിമയിൽ ഇന്ദ്രൻസ് എൻ്റെ അടുത്ത് വരുന്നു. അപ്പം ഞാൻ മോഹൻലാലിൻ്റെ ആടുതോമ്മയുടെ കഥാപാത്രത്തെ അങ്ങോട്ട് പറയുമ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്കിത് പൊളിച്ചടുക്കണം സാർ, ഇതൊന്ന് പൊളിച്ചടുക്കണം, നമുക്ക് കാച്ചിക്കളയാം സാർ. അപ്പം ഈ പൊളിച്ചടുക്കണം കാച്ചിക്കളയാം എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഈ കഴുത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഈ ആ പ്രത്യേകത ഈ രണ്ട് ഡയലോഗുകൾ പറയുമ്പോഴൊക്കെ എപ്പോഴും ഈ കഴുത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ ഇന്ദ്രൻസിനോട് ചോദിച്ചു, നമ്മുടെ സിനിമയിൽ ഒരു ചെറിയ വേഷമുണ്ട്, ഇന്ദ്രൻസ് ചെയ്യുന്നോന്ന് ചോദിച്ചു. സാറേ നമുക്ക് പൊളിച്ചടുക്കളയാം സാറേ. ഒരുപക്ഷേ ആ അന്ന് കാണിച്ച ആ ധൈര്യവും ആർജവും ഒക്കെ തന്നെയാണ് പൂക്കോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത ആളായി ആ സിനിമയിൽ അഭിനയിച്ചത്. ഇന്ദ്രൻസിനെ ഞാനൊന്ന് ഞെട്ടിക്കാൻ പോവാണ്. ഒരു ഞെട്ടലിന് തയ്യാറാണോ? ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇന്ദ്രൻസ് അന്ന് ഏതാണ്ട് 23-24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തയ്ച്ചു തന്നാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഈ സിപ്പ് ഞാൻ കാണിച്ചിട്ട് ആ മോഡലും കാണിച്ച് എനിക്കിത് തയ്ച്ചു തരൂ. അപ്പോഴും എന്നോട് പറഞ്ഞു, പൊളിച്ചെടുക്കാം സാർ. അതാണ് ഈ ഷർട്ട് ഇന്ദ്രൻസ്. ഞാനിതൊരു സ്മാരകമായി സൂക്ഷിക്കും. എന്ന് മാത്രമല്ല, മേലിൽ ഇത് ആദ്യം പഠിച്ച ഒരു കുലത്തൊഴിലാണ്. ഈ തൊഴിലില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ദ്രൻസ് എൻ്റെ അടുത്ത് വരുമായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലെങ്കിലും, വർഷത്തിലൊരിക്കലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ഒരു ഷർട്ടെങ്കിലും തയ്ച്ചു കൊടുക്കുക. ഇന്ദ്രൻസ് എന്തൊരു അത്ഭുതമാണത്. ഞാൻ തയ്ക്കുന്നുണ്ട് ഇപ്പോഴും. കട നിറഞ്ഞു അല്ലേ? ഞാൻ ഇപ്പോഴും തയ്ക്കുന്നുണ്ട്. പക്ഷെ 25 വർഷം മുമ്പ് ഇന്ദ്രൻസ് തയ്ച്ച ഷർട്ട് വിട്ടിട്ടാണ് സാറ് വന്ന ഇന്ദ്രൻസിന് വേണ്ടി അദ്ദേഹം വന്നത്. സാറ് ഒരു ക്യാരക്ടർ തന്നിട്ട് ആദ്യ ദിവസം എന്നെ റൂമിൽ വിളിച്ചു, വൈകിട്ട് റൂമിലോട്ട് വരണേന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എനിക്ക് അന്ന് 101 രൂപ തന്നു സാറ്. തന്നിട്ട് ആ 101 രൂപയെക്കാളും എത്രയോ 10 മടങ്ങ് മഹത്വമുള്ള ഒരു ബൈറ്റാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അന്ന് ഇന്ദ്രൻസ് നൽകിയ അടിച്ചു നൽകിയ ഷർട്ട്. പക്ഷെ ഇന്ദ്രൻസ് എന്തുകൊണ്ട് ആ ഷർട്ട് കണ്ടിട്ട് മനസ്സിലായില്ല ആ സിപ്പൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോഴിത് ഒരുപാട് ഇറങ്ങുന്നുണ്ട് സാർ. അന്ന് വളരെ റെയറാ അത്. സാറെങ്ങനെയോ കണ്ടിട്ട് പറഞ്ഞു തന്ന് തയ്ച്ചു കൊടുത്തതല്ലേ. ഇപ്പൊ പിന്നെ സിബും ഇങ്ങനത്തുള്ള ഇടയ്ക്കിടയ്ക്ക് തയ്ക്കുന്നുണ്ടോ ഈ തിരക്കിനിടയിൽ? ആ തയ്ക്കുന്നുണ്ട്. മിക്കവാറും വീട്ടിലിരുന്ന് എനിക്കുള്ളതോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളത് തയ്ച്ച് അതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന കാണുമ്പോൾ ഒരു രസമാണ്. അത് കണ്ടു ഇപ്പോഴും കണ്ടിട്ടുണ്ട്. കയ്യിലെ കണ്ടില്ലേ ആ അടയാളമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ വെട്ടുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട് കടയിൽ അനിയന്മാർക്ക് അത്യാവശ്യത്തിന്. പിന്നെ ഒരു എനിക്ക് നേരം പോക്ക് തോന്നുമ്പോൾ മെഷീനൊക്കെ ഒന്ന് തുടച്ചിട്ട് എന്തെങ്കിലും തയ്ക്കും. ഇന്ദ്രൻസിൻ്റെ പല എന്താ പറയുക, കോസ്റ്റ്യൂമുകളും സിനിമാ ചരിത്രത്തിൻ്റെ സ്ഥാനം പിടിച്ചു. ഞാൻ വേണേൽ ഒന്ന് കാണിച്ചുതരാം. ചാക്കോ സാറിൻ്റെ എല്ലാ ജുബുകളും ഇന്ദ്രൻസ് തയ്ച്ചു കൊടുത്തു. പക്ഷെ അന്ന് കുറേ ഭദ്രൻ സാറിൻ്റെ അടുത്ത് കുറേ ഭദ്രൻ്റെ അടുത്ത് കുറേ തെറി മേടിച്ചിട്ടുണ്ടല്ലേ ഈ കോസ്റ്റ്യൂം. സാറിന് അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. ആ അത് പ്രത്യേകിച്ച് മെറ്റീരിയൽ അങ്ങനെയല്ല, ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയും കുറേ തയ്ക്കും, തയ്ച്ചു കൊണ്ടും. പിന്നെ ഷൂസ്
ചാക്കോ മാഷ് ദൂരെ നിന്ന് നടന്നു വരുമ്പം കുട്ടികൾ ഇങ്ങനെ ഒച്ച കേട്ട് കിടുങ്ങുന്നുണ്ട്. പക്ഷെ അത് അതിനു വേണ്ടിയുള്ള ഷൂസൊക്കെ ഞാൻ ഉണ്ടാക്കി അതിനകത്ത് ലാഡമൊക്കെ വെക്കണം. അതിനകത്ത് ചില സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴേ ഈ ഒച്ച കേൾക്കും. പക്ഷെ അതിട്ട് നടന്നു വരാൻ തിലക് സാറിന് അങ്ങനെ ചതുകൊക്കെ ചെയ്യും. തിലക് സാർ വഴക്ക് പറയും. എന്നാൽ ഭദ്ര സാറിന് അതൊക്കെ അങ്ങനെ തന്നെ വേണം. അങ്ങനെ രണ്ട് സിംഹങ്ങളുടെ നടുവിലായി അങ്ങനെ കുറച്ചും കൂടെ വലിഞ്ഞു. അങ്ങനെയൊക്കെ സാറിനൊരു വാശി ഉണ്ടായിരുന്നു. ആ വാശിയൊക്കെ തന്നെയാണ് അതിൽ നമ്മൾ പിന്നീട് അവിടുത്തെ കുറെ തൊഴിലാളികളുടെ ഒരു യൂണിഫോം പോലെ ഒരു പ്രത്യേക നിറം അണ്ടർവെയർ കുറച്ച് നീളം കൂട്ടി അങ്ങനെ ഒരു ഒരു യൂണിഫോം പോലെ തൊഴിലാളികളൊക്കെ മാർക്കറ്റിൽ കാണിച്ചതിനൊക്കെ മറ്റു സിനിമകളിൽ ചെയ്യാത്ത സംഭവം അതൊക്കെ സാറിൻ്റെ തന്നെ ഐഡിയ പ്രകാരം.